السلام علیکم ورحمۃ اللہ وبرکاتہ. بسم اللہ الرحمن الرحیم. اللہم صلی علی سیدنا محمد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അരിസാലത്തുൽ അഖീറ അതിലെ ചില വർക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല ആളുകളും അത് അയച്ചതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ഇന്ന് ആ പാഠത്തിൻ്റെ ബാക്കിയാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ഈ താഴെ തന്നിട്ടുള്ള ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ശേഷം താഴെ തന്നിട്ടുള്ള നതഹയ്യലുൽ അഫ്കാറല്ലത്തി ഖതറത്ത് ബിബാലി ഉമ്മിഹി വനുഇദ്ദു മുദക്കിറ, ഈ കാര്യം നമ്മൾ പിന്നെ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? അപ്പോൾ നതഹയ്യലുൽ അഫ്കാർ എന്താ ചോദ്യത്തിൻ്റെ അർത്ഥം നോക്കൂ. നതഹയ്യലുൽ അഫ്കാറല്ലത്തി ഖതറത്ത്, നതഹയ്യലു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനെയാണ് ഖയാലാക്കുക എന്ന് അറബിയിൽ പറയുന്നത്, ഖയാലിൽ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങളൊന്ന് ചിന്തിക്കുക. അല്ല, അഫ്കാറല്ലത്തി, അഫ്കാർ ഫിക്റുകൾ ചിന്തകൾ എന്താണ്, അല്ലത്തി ഖതറത്ത് ബിബാലി ഉമ്മിഹി, ഉമ്മയുടെ മനസ്സിൽ അപ്പോൾ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ചിന്തകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം. വനുഇദ്ദു മുദക്കിറ, നമുക്കൊരു മുദക്കിറ തയ്യാറാക്കി നോക്കാം എന്നാണ് ഇതിലെ വർക്ക്. അപ്പോൾ നമ്മുടെ ഉമ്മ എന്താ ഉണ്ടായത്, മോനെ വന്ന് വീട്ടിൽ മോന് ക്ലാസ്സിലേക്ക് വന്ന സമയത്ത് ഉമ്മ ക്ലാസ്സിലേക്ക് വന്ന സമയത്ത് മോനെന്തായി, ഉമ്മയെ ചീത്ത പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എന്തായി, ചീത്ത പറഞ്ഞു. അപ്പോൾ ഉമ്മയുടെ കണ്ണിൽ നിന്ന് എന്തായി, വെള്ളത്തുള്ളികൾ, കണ്ണുനീർത്തുള്ളികൾ വന്നു. അപ്പോൾ എന്താണ്, അപ്പോൾ ആ ഉമ്മയുടെ മനസ്സിൽ സ്വന്തം മകൻ ഉമ്മയോട് അങ്ങനെ പറയുമ്പോൾ നമ്മളൊക്കെ അങ്ങനെ പറയാറുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഉമ്മമാരെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ആ പറഞ്ഞ സമയത്ത് ആ ഉമ്മയുടെ മനസ്സിൽ എന്തെല്ലാമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ എഴുതേണ്ടത്. അപ്പോൾ അത് എഴുതാം, മുദക്കിറ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ് മുതലേ പറയുന്നതാണ്. എന്താണ്, ആദ്യം മലയാളത്തിലേക്ക് ഒന്ന് എഴുതി വെക്കണം, എന്നിട്ട് കിട്ടുന്ന വാക്കുകളെ അതിലറിയാത്ത വാക്കുകളൊക്കെ വേറെ വേറെ മാറ്റി എഴുതി വെക്കണം, എന്നിട്ട് അതിൻ്റെ വാക്കുകൾ കണ്ടെത്തണം, ശേഷം അതൊരു ഗണ്ണികയാക്കി എഴുതണം. അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു വർക്കാണ്. ഇതിൽ നോക്കൂ, നമുക്ക് എന്തൊക്കെ വാക്കുകൾ എന്തൊക്കെയായിരിക്കും ഉമ്മ ഉമ്മാൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാവുക. ആ എന്തായിരിക്കും, എന്തല്ലേ, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ മോനെ വളർത്തുന്നത്, എന്നിട്ടും എൻ്റെ മോൻ എന്നോട് ഇതാണല്ലോ പറഞ്ഞത്, ഇങ്ങനെ ഉമ്മയുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാവാം അല്ലേ. അപ്പോൾ അത് എങ്ങനെ നമുക്ക് അറബിയിലേക്കാക്കാം, അപ്പോൾ നമുക്കതെങ്ങനെ അറബിയിലേക്കാക്കാം, അറബിയിലേക്കാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ മകനെ വളർത്തിയത്, വളർത്തുക അതിൻ്റെ അറബി നമുക്കറിയാം, കഷ്ടപ്പാടിൻ്റെ അറബി നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കുറച്ച് വാക്കുകളൊക്കെ കണ്ടെത്തിയിട്ട്, എന്നിട്ട് എൻ്റെ മകൻ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, അങ്ങനെയുള്ള വാക്കുകളൊക്കെ നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങളതിൻ്റെ ഒരു മുദക്കിറ, ഒരു കുറിപ്പ്, 5, 6, 7 വരിയിൽ കുറയാത്ത ഒരു കുറിപ്പ് തയ്യാറാക്കി അയച്ചു തരണം. അതെല്ലാവരും അയച്ചു തരണം. ഇൻഷാല്ലാ അത് ഏതൊക്കെ തെറ്റ് ശരി എന്നുള്ളതൊക്കെ ഞാൻ അയച്ചു തരും, അതിൽ തിരുത്തുകളുണ്ടെങ്കിൽ തിരുത്ത് പറഞ്ഞുതരും. എന്നിട്ട് അത് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം, ആ മുദക്കിറ എല്ലാം എല്ലാവരുടേതും വന്നു കഴിഞ്ഞാൽ ഒരു ശരിയായ മുദക്കിറ എങ്ങനെ എഴുതണം മുദക്കിറ എന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയിട്ട് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വഴി അയച്ചു തരും, നിങ്ങളത് നോട്ട് ചെയ്യുകയും വേണം, പഠിക്കുകയും വേണം. ഓക്കെ, ഇനി അതിൻ്റെ അടുത്ത ഭാഗം നോക്കാം നമുക്ക്. മസാഅൻ, കഥ തുടരുകയാണ്. മസാഅൻ, വൈകുന്നേരം. വാജഹ്തുഹ ഫിൽ ബൈത്തി, ഞാൻ എൻ്റെ ഉമ്മയെ വീട്ടിൽ കണ്ടുമുട്ടി. ലം അക്കുൻ മുതറദ്ദിദൻ ഫീമാ ഖുൽതു വലാ നാദിമൻ ഫീമാ ഫഅൽതു, ഞാൻ എന്തായില്ല, ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാനൊരു വീണ്ടു വിചാരം തിരിച്ചെടുക്കാൻ
ഞാൻ ആയി തയ്യാറായില്ല വലാ നാദിമൻ എനിക്ക് ഖേദവും ഉണ്ടായില്ല ഫീമ ഫഅൽതു ഞാൻ ചെയ്ത കാര്യത്തിൽ എനിക്ക് ഖേദവും ഉണ്ടായില്ല എനിക്ക് ഞാൻ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാനിട്ട് ഞാനിട്ട് ഇതിനോട് താല്പര്യമുള്ളവനുമായില്ല വലം ഉബാലി ബിമഷാഇരിഹ ഞാനത് കാര്യ ഉപാലി വലം ഉപാലി ഞാൻ കാര്യമാക്കിയതേയില്ല ബിമഷാഇരിഹ അവർക്കുണ്ടായ അവരുടെ മനസ്സിലുണ്ടായ കാര്യങ്ങളെ ഞാൻ കാര്യമാക്കിയതേയില്ല ലി അന്നനി കാരണം അന്നനി ഞാൻ കുന്തു ഗാളിബൻ ജിദ്ദൻ ഞാൻ വളരെ ദേഷ്യമുള്ള ആളായിരുന്നു എനിക്ക് നന്നായിട്ട് ദേഷ്യം വന്നിരുന്നു അപ്പോൾ വലം അഴുത്തനി ബി ദിറാസത്തി ഞാൻ എന്തായില്ല വലം അഴുത്തനി ബി ദിറാസത്തി എൻ്റെ പഠനത്തെ ഞാൻ കാര്യമാക്കിയതേ ഇല്ല വലം അഴുത്തനി ബി ദിറാസത്തി എൻ്റെ പഠനവുമായിട്ട് ശ്രദ്ധ ചെലുത്താൻ എനിക്ക് സാധിച്ചില്ല പിന്നെ ലി അന്നനി സിർത്തു കലിക്കൻ എന്താ കാരണം സിർത്തു കലിക്കൻ എൻ്റെ മനസ്സാകെ ബേജാറിലായിരുന്നു ആകെ എന്തായിരുന്നു മനസ്സാകം പൊട്ടിയ നിലയിലായിരുന്നു ദായിമൻ എപ്പോഴും ഫഫശിൽതു ഫിൽ ഇംതിഹാൻ മനസ്സ് ശരിയല്ല കുട്ടിക്ക് പഠിക്കാനുള്ള കഴിവ് അറിവുണ്ടായിട്ടും അതിനുള്ള അവൻ്റെ മനസ്സ് ശരിയാവാത്തത് കൊണ്ട് അവന് പഠിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവൻ എന്തായി ഫശിൽതു ഞാൻ തോറ്റു ഫിൽ ഇംതിഹാൻ പരീക്ഷയിൽ ഞാൻ തോറ്റു വലം മഹസുൽ അലൽ ഖബൂലി ലി ദിറാസത്തിൽ ഉലിയ ഉന്നത പഠനം മികച്ച അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ എസ് എസ് എൽ സി ആണ് കുട്ടി എഴുതിയിരുന്നതെങ്കിൽ ഹയർ സെക്കൻഡറിയിലായിരുന്നു അല്ലേ അപ്പോൾ ഹയർ സെക്കൻഡറി കഴിഞ്ഞു അത് കഴിഞ്ഞ് ഡിഗ്രി എഴുതാനുള്ള ഡിഗ്രിക്ക് പഠിക്കാനുള്ള അവസരം എനിക്ക് സർട്ടിഫിക്കറ്റ് ഖബൂലി ലി ദിറാസത്തിൽ ഉലിയ പറഞ്ഞാൽ മികച്ച പഠനത്തിനുള്ള സർട്ടിഫിക്കറ്റ് എനിക്ക് ലഭിച്ചില്ല തജവ്വൽ തുഫി ത്വരീഖി ലൈല നഹാറ രാത്രിയും പകലും ഞാൻ വഴിയിലൂടെ നടന്നു ഇങ്ങനെ തേരാപ്പാറ നടക്കുന്നതിനാണ് തജവ്വല എന്ന് പറയുക വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നടന്നു അഹീറൻ അവസാനം റക്കിബത്തു അൽ ഖിത്താറ എന്താ ഖിത്താറ എന്ന് പറഞ്ഞാൽ തീവണ്ടി വാഹനം കയറുന്നതിനാണ് റക്കിബത്തു എന്ന് പറയുക റക്കിബ വാഹനം കയറി മറ്റ് കോണിമ കയറി എന്നുള്ളതിന് എന്താ പറയുക അത് വേറെയാണ് എന്താണ് അറജ കോണി കയറുക എന്നുള്ളതിന് അറജ എന്ന് പറയാം റക്കിബത്ത് പറഞ്ഞാൽ വാഹനം കയറി വാഹനം കയറി അൽ ഖിത്താറ വണ്ടി കയറി എന്ന് തീവണ്ടി കയറി വാ വസൽതു ഇലാ മദീന തിഷ്നായി തിഷ്നായി എന്ന് പറഞ്ഞാൽ എന്താ ചെന്നൈ ചെന്നൈക്കാണ് ഷെന്നായ് എന്ന് അറബി പറയുന്നത് കേട്ടോ ഞാൻ വസൽതു ഇലാ മദീനത്തി ഷെന്നായ് ചെന്നൈ പട്ടണത്തിൽ ഞാൻ എത്തിച്ചേർന്നു വബാഷർത്തു ബിൽ അഅ്മാലി ശാഖ ബാഷറ എന്ന് പറഞ്ഞാൽ പരിചയപ്പെട്ടു പരസ്പരം ഇതാക്കിയെന്നാണ് ബിൽ അഅ്മാലി ശാഖ കഠിനമായ ജോലികളുമായി ഞാൻ പരിചയപ്പെട്ടു ബാഷറ പരസ്പരം കണ്ടുമുട്ടി സംസാരിക്കുന്നതിനാണ് ബാഷറ എന്ന് പറയുന്നത് പരസ്പരം സ്പർശിക്കുക എന്നൊക്കെ അർത്ഥം അപ്പോൾ അതെന്താ കഠിനമായ ജോലികളെ ഞാൻ പരിചയപ്പെട്ടു പറഞ്ഞാൽ കഠിനമായ ജോലികൾ ഞാൻ ചെയ്തു വമിൻ ഹുനാക്ക അവിടെ നിന്ന് സാഫർത്തു ഞാൻ യാത്ര പോയി ഇലാ മുംബൈ പട്ടണത്തിലേക്ക് ഞാൻ യാത്ര പോയി വതസവ്വജ്തു ഞാൻ അവിടെ വെച്ച് വിവാഹം കഴിച്ചു വാ അഞ്ജബ്തു എനിക്ക് മക്കളുണ്ടായി വലം മത്തസിൽ ബില്ലു ഉമ്മി ഖത്തു ഞാൻ എൻ്റെ ഉമ്മയുമായി ബന്ധപ്പെട്ടതേയില്ല വലം അക്കുൻ ഉരീദു അൻത തഅറഫ അലാ മക്കാനി ഞാൻ എൻ്റെ സ്ഥലത്ത് എന്നെ ആളുകൾ അറിയുന്നതിനെ ആഗ്രഹിച്ചതുമില്ല ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എൻ്റെ ഭാവി ഭൂതകാലം ഇങ്ങനെയായിരുന്നു എന്ന് അറിയാനിട്ട് ഞാൻ വലമക്കുൻ ഉരീദു അൻത തഅറഫ അലാ മക്കാനി എൻ്റെ സ്ഥലത്തെക്കുറിച്ച് അറിയാനും ഞാൻ എന്താ ഇതില്ല ആഗ്രഹിച്ചില്ല അതുവരെയാണ് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കുക അപ്പോൾ ഇന്നത്തെ രണ്ട് വർക്കുകളാണ് ഇന്ന് തരുന്നത് ഒന്ന് ആ മുദക്കിറ തയ്യാറാക്കി അയക്കുക ഇൻഷാ അള്ളാ എല്ലാവരും അയച്ചു കഴിഞ്ഞാൽ അതിലെ തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് നല്ലൊരു മുദക്കിറ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും പിന്നെ ഈ നാല് മൂന്ന് ചോദ്യങ്ങൾ ലൈമ ലം യുബാലി റയ്യാൻ ബി മഷാഇരിൽ ഉമ്മി എന്തുകൊണ്ടാണ് റയ്യാൻ ഉമ്മയുടെ മനസ്സിലുണ്ടായ കാര്യങ്ങളെയൊന്നും കാര്യമാക്കാതിരുന്നത് ലിമ ഫസല റയ്യാൻ ഫിൽ ഇംതിഹാൻ പരീക്ഷയിൽ എന്തുകൊണ്ടാണ് റയ്യാൻ തോറ്റത് കൈഫ വസല റയ്യാൻ ഫി മദീനത്തി മുംബൈ എങ്ങനെയാണ് മുംബൈ പട്ടണത്തിൽ ഇവൻ എത്തിച്ചേർന്നത് റയ്യാൻ എത്തിച്ചേർന്നത് ഈ കാര്യങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരം തയ്യാറാക്കിയിട്ട് അയച്ചു തരിക ഇൻഷാ അള്ളാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം
അള്ളാഹു ഉന്നതമായ വിജയം നേടുന്നവരെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.